സ്വർണ്ണക്കടത്ത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർക്കാൻ എന്ന എൻഐഎ ഭീകരവാദത്തിന്റെ സാമ്പത്തിക സ്രോതസ്സിനായാണ് മയക്കുമരുന്നും സ്വർണ്ണക്കടത്ത് കള്ളക്കടത്തെന്നും എൻഐഎ കേസ് ഡയറിയും ഡിജിറ്റൽ തെളിവുകളും എൻഐഎ കോടതിയിൽ ഹാജരാക്കി. എതിർ സത്യവാങ്മൂലത്തിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതിയായ കെ ടി റമീസ് തിരുവനന്തപുരത്ത് എം ശിവശങ്കറിന്റെ ഫ്ളാറ്റുള്ള കെട്ടിടത്തിൽ എത്തിയിട്ടുണ്ട്. ഈ കെട്ടിടത്തിൽ വെച്ചാണ് സ്വപ്നയും സന്ദീപും സരിത്തും റമീസും ഒത്തുചേർന്നത്. സ്വപ്നക്കും സരിത്തിനും സന്ദീപിനുമൊപ്പം റമീസും ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്നും എൻഐഎ പറയുന്നു. ദേശീയ അന്തർദേശീയ ബന്ധങ്ങളുള്ളതാണ് സ്വർണ്ണക്കടത്ത് കേസിൽ ഉന്നത ബന്ധങ്ങളുമുണ്ട്. യുഎഇ കോൺസുലേറ്റിൽ ജോലി ചെയ്യുമ്പോഴും അല്ലാത്തപ്പോഴുമായി പലതവണ സ്വപ്ന സ്വർണം കടത്തിയിട്ടുണ്ട്. 20 തവണയായി 200 കിലോ സ്വർണം പ്രതികൾ കടത്തിയിട്ടുണ്ട്. വ്യക്തികളുടെ സാമ്പത്തിക ലാഭത്തിനപ്പുറം രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർക്കുകയായിരുന്നു ലക്ഷ്യം. ഇതൊരു ഭീകര പ്രവർത്തനം തന്നെയാണ്. ഒരു വ്യക്തിയോ ഏതാനും പേരോ മാത്രമല്ല, സംഘടിതമായാണ് സ്വർണ്ണക്കടത്ത് നടന്നിരിക്കുന്നതെന്നും എൻഐഎ കോടതിയിൽ വാദിച്ചു. 2019 ജൂണിൽ 125 കിലോ തൃശൂരിൽ പിടിച്ച സംഭവവും എൻഐഎ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. സ്വർണവും മയക്കുമരുന്നുമാണ് വിധ്വംസക ശക്തികൾ സാമ്പത്തിക സ്രോതസ്സായി ഉപയോഗിക്കുന്നത്. വിശദമായ കേസ് ഡയറിയും ഡിജിറ്റൽ തെളിവുകളും അന്വേഷണ സംഘം എൻഐഎ കോടതിയിൽ സമർപ്പിച്ചു. സ്വപ്ന സുരേഷിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പ്രതിഭാഗം ആരോപിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് എൻഐഎ അന്വേഷണം ആരംഭിച്ചതെന്ന് അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ വിജയകുമാർ ചൂണ്ടിക്കാട്ടി. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയോട് നന്ദിയുണ്ട്. സ്വപ്ന യുഎഇ കോൺസുലേറ്റിൽ ജോലി ചെയ്തിരുന്നപ്പോഴും പിന്നീടും സ്വർണം കടത്തിയതും ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് എൻഐഎ വാദിച്ചു. സ്വപ്നയുടെ ഹർജിയിൽ വാദം മറ്റന്നാൾ തുടരും. ഇതിനിടെ സ്വർണ്ണക്കടത്ത് കേസിൽ 2 പേരെ കൂടി എൻഐഎ അറസ്റ്റ് ചെയ്തു. മണ്ണാർക്കാട് പെരിന്തൽമണ്ണ ഭാഗങ്ങളിൽ നിന്നുള്ള ഷെഫീഖ്, ഷറഫുദ്ദീൻ എന്നിവരെയാണ് എൻഐഎ അറസ്റ്റ് ചെയ്തത്. സന്ദീപിൽ നിന്ന് സ്വർണം വാങ്ങി നിക്ഷേപകർക്ക് എത്തിച്ചു നൽകിയിരുന്നത് ഇവരായിരുന്നു. കേസിലെ മുഖ്യപ്രതി കെ ടി റമീസിനെ 3 ദിവസത്തേക്ക് കൂടി എൻഐഎ കസ്റ്റഡിയിൽ ലഭിച്ചു. കസ്റ്റംസ് കസ്റ്റഡിയിലുണ്ടായിരുന്ന അബ്ദു, മുഹമ്മദ് ഷാഫി, സെയ്ദലവി, ജലാൽ എന്നീ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. ജനം, കൊച്ചി.